ഒറ്റടിച്ചു കാലിട്ട് കോലിന്. അപ്പം കോലൊടിഞ്ഞു, ലാത്തിയുടെ ഇത് ഒടിഞ്ഞ്. ഇനി ഇവിടെ എങ്ങാനും അടിച്ചിട്ട് ഞാൻ കുറേ നേരം കണ്ണൊക്കെ പൊത്തി നോക്കി, കാണാൻ പറ്റണ്ട, ഇവിടെയൊക്കെ ഭയങ്കര വേദനയായിരുന്നു കണ്ണിൻ്റെ ഇവിടെ. പോലീസിനോട് പറഞ്ഞു, ഇനിയൊരു മക്കൾക്കും ഇതേപോലെ ഒരു മക്കൾ ഉപദ്രവിക്കരുതും, ഒരു അമ്മയെ സഹിക്കില്ല. കരണത്തിട്ട് അടിച്ച്, നാല് പ്രാവശ്യം അടിച്ച്. നമസ്കാരം. എറണാകുളം നോർത്ത് പോലീസ് അകാരണമായി യുവാവിനെ മർദ്ദിച്ചു എന്നുള്ള ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. റിനീഷ് എന്ന യുവാവിനെയാണ് എറണാകുളം നോർത്ത് റെയിൽവേ പാലത്തിനടിയിൽ ഇരുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് അകാരണമായി മർദ്ദിച്ചിരിക്കുന്നത്. ക്രൂരമായ മർദ്ദനത്തിനിരയായ യുവാവ് ഇപ്പോൾ കാക്കനാട് തൃക്കാക്കര സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലാണ്. എന്താണ് സംഭവിച്ചതെന്ന് റിനീഷ് തന്നെ പറയും. ഇന്നലെ നോർത്തിൽ വെച്ചായിരുന്നു, നോർത്തിൽ ഒരു മണിയൊക്കെ ഉണ്ടാവും. ഞാൻ അവിടെ ഇരിക്കണായിരുന്നു, ചൂടൊക്കെ ഏറെ സർവീസ് ഇരിക്കണായിരുന്നു. അപ്പോൾ പോലീസുകാരൻ വന്നായിരുന്നു, വടിയും കൊണ്ട് വന്നത്. അപ്പോൾ എണീറ്റ് പുറത്തായിരുന്നു, പറഞ്ഞു എവിടെ എന്ത് ചെയ്യണേ, ഇവിടെ എന്തിനാണ് ഇരിക്കണേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ചൂടായതുകൊണ്ട് വന്നിരുന്നാന്ന് പറഞ്ഞു സാറിൻ്റെ അടുത്ത്. പറഞ്ഞു ഇങ്ങനെ വീട് എവിടെയെന്ന് ചോദിച്ചു. പറഞ്ഞു കാക്കനാടാന്ന് പറഞ്ഞു. അപ്പോൾ കാക്കനാട് ഇവിടെ ഉള്ളവൻ എറണാകുളത്ത് എന്തിനാ വന്നിരിക്കണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ലായിരുന്നു ഇവിടെ ഇരിക്കാൻ പാടില്ലാന്നുള്ള കാര്യം അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു. എൻ്റെ മൊബൈൽ വരാൻ പറഞ്ഞു, മൊബൈൽ വരില്ല സാറേ എന്ന് പറഞ്ഞു പോക്കിൽ വെച്ച്. അപ്പോൾ ആ സാറ് പറഞ്ഞു നിന്നെ പരിശോധിക്കണമെന്ന് പറഞ്ഞു പരിശോധിച്ച് തുടങ്ങിയപ്പോഴേക്ക് ഒറ്റടിച്ച് കാലിട്ട് കോലിന്. അപ്പോൾ കോലൊടിഞ്ഞു, ലാത്തിയുടെ ഇത് ഒടിഞ്ഞ്. എനിക്ക് ഞാൻ അപ്പോൾ സാറിൻ്റെ അടുത്ത് സാറേ എന്തിനാ തല്ലണേന്ന് ചോദിച്ചു. അപ്പോൾ മൂത്തിട്ട് പറഞ്ഞടിച്ച് ചേകൾ ഇവിടെ നോക്കി ഒരൊറ്റടിച്ച്. എനിക്ക് വിഷമമായി, കാര്യം എൻ്റെ ഒന്നും കിട്ടിയിട്ടില്ല, എന്നെ വെറുതെ അടിച്ചുകൊണ്ടിരിക്കണേ. പിന്നെ ഒരു മൂന്ന് നാല് പ്രാവശ്യം അടിച്ചു തന്നെ. ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു സാറേ ഇങ്ങനെയൊന്നും ചെയ്യല്ലേ, സാറിൻ്റെ പേരൊക്കെ വെച്ചിട്ട് എന്തിനാ എന്നെ തല്ലണം, എൻ്റെ എന്തെങ്കിലും കിട്ടിയിട്ടാണെങ്കിൽ കുഴപ്പമില്ല, ഞാൻ ഇതുവരെയിട്ടും ജീവിതത്തിൽ വലിച്ചിട്ടുമില്ല കുടിച്ചിട്ടുമില്ല. എന്തെങ്കിലും ചെയ്യണ ഒരു വ്യക്തിയാണെങ്കിൽ എനിക്ക് പിന്നെ അതിൻ്റെ പേരിലാണ് തല്ലിയെന്ന് പറയാം. ഇത് വെറുതെ എന്നെ തല്ലണം എന്തിനാ സാറേ, എന്തിനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ജീപ്പിൽ വലിച്ചു കയറ്റി കൊണ്ടുപോയി എന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. അവിടെ വെച്ച് മൊബൈലും എൻ്റെ മേലൊക്കെ പരിശോധിച്ചു, ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു ഇനി ഇവനെ മെഡിക്കലിന് വിടാമെന്ന് പറഞ്ഞു. വിടാമെന്ന് പറഞ്ഞിട്ട് ഒരു മണിക്കൂറായി. ഞാനപ്പോൾ എനിക്ക് തലയൊക്കെ കറങ്ങി, ഇവിടെയൊക്കെ ചുണ്ടൊക്കെ മരവിച്ചിരിക്കണേ, എനിക്ക് പറ്റുന്നില്ല. ഞാൻ അവിടെ വെച്ച് ഛർദ്ദിച്ച്, ഛർദ്ദിച്ചപ്പോൾ സാറ് പറഞ്ഞു എൻ്റെ ഒപ്പം ഒരു സാറുണ്ടായി, ഒന്ന് കൊണ്ടുപോകും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന പറഞ്ഞു. പിന്നെ അവർ വണ്ടി അന്വേഷിക്കലായി കൊണ്ടുപോകണില്ല, ഓട്ടോറിക്ഷ വിളിക്കണോ അങ്ങനത്തെ തിരച്ചിലൊക്കെ. എനിക്ക് പിന്നെ തല കറങ്ങി തുടങ്ങി, വീണ്ടും ഛർദ്ദിച്ച്, ഛർദ്ദിക്കാൻ പറഞ്ഞാൽ. അപ്പോൾ അവർ പറഞ്ഞു നീ ഫുഡ് കഴിക്കാണ്ടാന്ന് പറഞ്ഞു. അവർ ഫുഡൊക്കെ കഴിച്ചിട്ട് സാറേ ഞാൻ വന്നേന്ന് പറഞ്ഞു. തല കറങ്ങിയിട്ട് ഞാൻ ബെഞ്ചിൽ കിടന്ന്, അപ്പോഴാണ് എന്നെ കൊണ്ടുപോകണം അവർ ഹോസ്പിറ്റലിൽ. എന്തിനാണ് അവിടെ പോയത്? നമ്മൾ ഈ മാൻ പവറിലേക്ക് ആൾക്കാരെ കൊടുക്കില്ല, അങ്ങനത്തെ ഒരു കമ്പനിയിൽ ഫീൽഡ് ഓഫീസറാണ് ഞാൻ. സൗത്തിലും നോർത്തിലൊക്കെ എല്ലാ ദിവസവും പോകാറുണ്ട് സ്റ്റാഫിനെ കിട്ടാൻ വേണ്ടി. അപ്പോൾ ആ ഒരു മണി ടൈമായി. അപ്പോൾ ഞാൻ തണൽ, അവിടെ കുറേ പേര് ഇരിക്കുന്നുണ്ട്, ഞാനവിടെ ഒരു ചേച്ചിയുടെ അവിടെ താഴെ താഴെ കടയുണ്ട്, അവിടുന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ട് അവിടെ ചെന്നിരിക്കണായിരുന്നു. ഇങ്ങനെ മൊബൈലൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ കൊടുത്തില്ല, എൻ്റെ ഞാൻ വെറുതെ അവിടെ വന്നിരിക്കണേന്ന്. ഇവിടെ ഇരിക്കാൻ പാടില്ല എന്നുള്ള കാര്യം നമുക്കറിയില്ല. പിന്നെ എന്നെ ചൂരലിനടിച്ച്, കരണത്തിട്ടടിച്ച്, നാല് പ്രാവശ്യം അടിച്ച് ഞാൻ സാറിൻ്റെ അടുത്ത്. എനിക്ക് പേരറിയില്ല, മൂന്ന് സ്റ്റാർ ഉണ്ടായി. എന്നെ കച്ചേരിപ്പടിയിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകില്ലേ, അപ്പോൾ റൈറ്റ് സൈഡിൽ ഒരു പോലീസ് സ്റ്റേഷനില്ലേ, അവിടേക്കാണ് കൊണ്ടുപോയത്. അവിടെ നിന്ന് കയറി ചെല്ലുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ റൂമിലാണ് ഈ സാർ ഇരിക്കണത്. മൂന്ന് സ്റ്റാർ ഉണ്ട്, പേരെനിക്ക് അറിയില്ല. കണ്ടുകഴിഞ്ഞാൽ എന്തായാലും അറിയാം. ഞാൻ ആ സാറിൻ്റെ മുഖത്തിൻ്റെ ദയനീയം നമുക്ക് സാധാരണക്കാരന് പ്രതികരിക്കാൻ പറ്റില്ലല്ലോ. എന്തൊക്കെ അസ്വസ്ഥതകളാണോ? ഇന്നലെ ഞാൻ എന്നെ അഞ്ചു മണിയായപ്പോൾ അവർ പറഞ്ഞു ഞാൻ തിരിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോയില്ലേ, ഞാൻ പറഞ്ഞു ഞാൻ പോയിക്കോട്ടേന്ന് ചോദിച്ച്. ഒരു നാലേ മുക്കാലൊക്കെ ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞ് FIR എഴുതിക്കൊണ്ടിരിക്കണേ, പുറത്തിരിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ച് എന്തെങ്കിലും കേസ് ഉണ്ടാന്ന് ചോദിച്ചു. എൻ്റെ ഒപ്പം വന്ന സാറ്, എൻ്റെ ജാമ്യത്തിലെടുത്ത സാറ് പറഞ്ഞു കേസൊന്നുമില്ല, അവനെ വെറുതെ നോക്കിയിട്ട് വിട്ടയച്ചതെന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ സാറിൻ്റെ അടുത്ത് ചോദിച്ചു സാറ് ഇത്ര അടി ഞാൻ കൊണ്ട് ഒന്നുമില്ലാന്ന് പറഞ്ഞെങ്കിൽ വിട്ടയക്കണേ. ശരിയെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. വീട്ടിൽ വന്നിട്ട് എനിക്ക് പറ്റുന്നില്ല, ഇവിടെയൊക്കെ ഛർദ്ദിച്ച് പിന്നെ ദീപാവക്കും മരവിച്ച് പോയി. കിടക്കാം, ഞാൻ ഉറങ്ങാം കിടക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നിട്ട് കിടന്നിട്ട് പറ്റുന്നില്ല. ഇവിടെ വേദന, ഭയങ്കര വേദന ഈ ഭാഗം, ഈ സൈഡ് തിരിയാൻ പറ്റുന്നില്ല, കാല് വേദന എടുക്കണ്, കാലിലടി കിട്ടിയായിരുന്നു. അപ്പോൾ അമ്മച്ചി പറഞ്ഞു, അമ്മച്ചിയുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആ അമ്മച്ചിയുടെ അടുത്ത് പറഞ്ഞു അമ്മച്ചി എന്നെ പോലീസുകാർ തല്ലിയെന്ന് പറഞ്ഞു. ഈ പാട് കാണിച്ചപ്പോഴാണ് അവരെ അറിയണത്. പറഞ്ഞു ഇതെന്നിട്ട് ഞാൻ എന്താടാ പറയാഞ്ഞെന്ന് ചോദിച്ചു. പറഞ്ഞു പറഞ്ഞിട്ട് വെറുതെ വിഷമിപ്പിച്ചിട്ട് എന്തിനാ അവരെ അടി കിട്ടിയതൊക്കെ എനിക്ക്. അപ്പോൾ അമ്മച്ചി പറഞ്ഞു ഹോസ്പിറ്റലിൽ, എനിക്ക് ഒട്ടും പറ്റണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു അപ്പോൾ അമ്മച്ചി പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകാന്ന് പറഞ്ഞിട്ട് വീണ്ടും ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എട്ടര ഒക്കെ ആയപ്പോൾ ഞാൻ ഡോക്ടറിനെ വന്നു, ഡോക്ടർ ഒട്ടും പറ്റുന്നില്ല, എനിക്ക് വേദന എടുത്തിട്ട് എന്തെങ്കിലും
മരുന്ന് എന്തെങ്കിലും തന്ന മരുന്ന് എനിക്ക് ഉച്ചയ്ക്ക് തന്നായിരുന്നു. അത് ഞാൻ കഴിച്ചായിരുന്നു. കഴിച്ചിട്ട് വേദന കുറേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർ ഇഞ്ചക്ഷൻ തരാമെന്ന് പറഞ്ഞിട്ട് ഇഞ്ചക്ഷൻ ചെയ്ത് ഞാൻ പറഞ്ഞു സാറോട് എനിക്ക് പറ്റണില്ല, അപ്പോൾ കേസാക്കാന്ന് പറഞ്ഞ രീതിയിൽ ഞാൻ ആ സാറിൻ്റെ അടുത്ത് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ അഡ്മിറ്റ് ചെയ്യാത്തവരോടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എനിക്ക് എന്തുകൊണ്ടാണ് അഡ്മിറ്റ് ചെയ്യാൻ അവർ പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രായമായവർ അങ്ങനെ അസുഖം സംബന്ധമുള്ളവരൊക്കെ മാത്രം ഞങ്ങൾ ഇവിടെ അഡ്മിറ്റ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, എനിക്കിവിടെ ഇത്രയൊക്കെ തരിച്ചിട്ട് എനിക്ക് ഒട്ടും പറ്റാത്തതുകൊണ്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് തിരിച്ച് ഇവിടേക്ക് ഈ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് വന്നത്. എനിക്ക് ഒട്ടും പറ്റണ്ടായിരുന്നില്ല. കാലൊക്കെ ഇന്ന് രാവിലെ എണീറ്റിട്ടും ഉറങ്ങാൻ പറ്റണില്ല. ഞാൻ അമ്മച്ചി ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അമ്മച്ചിയുടെ അടുത്ത് പറഞ്ഞു, അമ്മച്ചി എനിക്ക് പറ്റില്ല, ഈ സൈഡ് തിരിഞ്ഞ് നമ്മൾ ഈ സൈഡിലേക്ക് കിടന്നു കഴിഞ്ഞിട്ട് ഇപ്പുറത്തേക്ക് തിരിയുമ്പോൾ തന്നെ ഭയങ്കര വേദന. ഇവിടെയൊക്കെ രാവിലെ എണീറ്റിട്ട് നല്ല വേദന ഉണ്ടായിരുന്നു. വീട്ടിലാരൊക്കെയാണുള്ളത്? വീട്ടിൽ ഇപ്പോൾ അപ്പച്ചൻ അമ്മച്ചി ഞാനും അനിയത്തി ഉണ്ടായ അനിയത്തിനെ കെട്ടിച്ചിട്ട് വേറെ ആരുമില്ല. ആ ഇപ്പോൾ വീട് നോക്കണത് ഞാൻ. ആ അവിടെ ഈ ജോലിക്ക് പറഞ്ഞു ലീവ് ഒന്നും എടുക്കാറില്ല. നമുക്ക് ലീവ് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇങ്ങനെ വേറെ ആരും തല്ലരുത്. വേറെ ഞാനിപ്പോൾ പറയാൻ കാര്യം, ഇപ്പോൾ ഞാൻ എന്തെങ്കിലും കുടി ജീവിത നമ്മൾ അമ്മച്ചിയുടെ അടുത്തൊക്കെ പറയും. ഞാൻ അമ്മച്ചിയുടെ അടുത്ത് പറയും, അമ്മച്ചി അമ്മച്ചിക്ക് അറിയാം ഞാൻ കുടിക്കൂല വലിക്കൂല എന്നുള്ള കാര്യം അറിയാം. അവിടെ ഉള്ള എല്ലാവർക്കും അറിയാം ഞാൻ കുടിക്കൂല വലിക്കൂല അത്. അവിടെ ആരുടെ അടുത്ത് ചോദിച്ചാലും അവർ പറയും കുടിക്കൂല. ഞാൻ എന്നെ ഏത് ട്രിപ്പിനും ഉണ്ടായാലും ഇവർ കുടിക്കാൻ പറഞ്ഞാലും ഞാൻ കുടിക്കൂല എന്ന് ആരെ നിർബന്ധിച്ചാലും കൂട്ടുകാരൻ എൻ്റെ അടുത്ത് പറയും. അവനെ നിർബന്ധിക്കേണ്ട, അവൻ കുടിക്കൂല, അവൻ വലിക്കൂല എന്നുള്ള അറിയാം. അപ്പം നമ്മുടെ ഉള്ളിൽ നമ്മൾ ഇത് ചെയ്യില്ല, നമ്മുടെ ശരീരം കേടാക്കൂല എന്ന് വിചാരിച്ച് നടന്നിട്ട് നമ്മളെ വെറുതെ ഒന്നിനും ഇല്ലാണ്ട് വെറുതെ നമ്മളെ തല്ലിക്കൊണ്ടിരിക്കണേ. എനിക്കാണെങ്കിൽ പ്രതികരിക്കാൻ പറ്റില്ല. അവരുടെ അടുത്ത് യൂണിഫോം ഇട്ട് നിൽക്കണേ ഞാൻ വെറുതെ നിന്ന് അടി വാങ്ങിച്ചുകൊണ്ടിരിക്കുക കിട്ടണ. എനിക്ക് തടുക്കാനും കൂടി പറ്റുന്നില്ല. എനിക്ക് ശരിക്കും വിഷമമായി. ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ എന്തെങ്കിലും ചെയ്തിട്ട് എന്നെ തല്ലി. ഒന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ. ബാക്കി ആൾക്കാരപ്പോൾ എന്തോരോ ആൾക്കാരുണ്ടാവും, എങ്ങനെ വിശ്വസിച്ചവർ പുറത്തിറങ്ങും അടിയിട്ട് അമ്മച്ചിക്ക് അറിഞ്ഞുകൂടാ. ഇനി ഇവിടെ എങ്ങാനും അടിച്ചിട്ട് ഞാൻ കുറേ നേരം കണ്ണൊക്കെ പൊത്തി നോക്കി, കാണാൻ പറ്റണ്ട. ഇവിടെയൊക്കെ ഭയങ്കര വേദനയായിരുന്നു കണ്ണിലിവിടെ. പിന്നെ ചെവിയൊക്കെ അടച്ചു നോക്കി കേക്ക. എനിക്ക് അവിടെ ഇരുന്നിട്ട് എനിക്ക് തരിച്ചിട്ട് ഒന്നും മനസ്സിലാവുള്ള ചുണ്ടൊക്കെ കൂടെ മരവിച്ച് ഞാൻ പറഞ്ഞ് എനിക്കിവിടെ മരവിച്ചിരിക്കണേ അടി കിട്ടിയത്. അപ്പോൾ ഒരു സാറ് പറഞ്ഞു, നിന്നെ ചെറുപ്പത്തിൽ സാറൊക്കെ തല്ലിയിട്ടില്ല, അതായിക്ക് കൂട്ടിയാൽ മതി എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, സാറേ എന്നെ ഒരു സാറുമാരും ചകളത്തിട്ട് നോക്കിയിട്ട് അടിച്ചിട്ടില്ല, ഇതേപോലെ ഉപദ്രവിച്ചിട്ടില്ല. ദുഷ്ടം നമ്മുടെ ക്രിമിനൽ അങ്ങനെ വേറെ വല്ല തീവ്രവാദികളുടെ അടുത്തൊക്കെ പെരുമാറുന്ന പോലെ അടിച്ചടിച്ചടിച്ച് എനിക്ക് ഓരോടിയിട്ട് ഞാൻ നോർത്തിന് കുറേ പേരുണ്ടായി. തിരിച്ച് ഞാൻ നോർത്തിലേക്ക് വന്നപ്പോൾ ഒരു ചേട്ടൻ പറഞ്ഞു, നിന്നെ എന്ത് തല്ലല്ലേ, നിൻ്റെ കയ്യിൽ നിന്ന് കുറേ സാധനങ്ങൾ വല്ലതും പിടിച്ചെടുത്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചേട്ടൻ ഒന്നും പിടിച്ചിട്ടില്ല, പിന്നെ എന്തിനു ഇവർ തല്ലിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അവിടെ ഇരിക്കണമെന്നുണ്ടല്ലേ, ഞാൻ മൊബൈൽ വെച്ചിട്ട് കൊടുത്തില്ല, അതൊക്കെ പറഞ്ഞിട്ട് എന്നെ തല്ലിയെന്ന് പറഞ്ഞു. നീ പറഞ്ഞു, നീ കേസ് കൊടുക്ക്. അപ്പോൾ എനിക്ക് ഒട്ടും പറ്റണില്ല കേട്ടോ, ഞാൻ വീട്ടിൽ പോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. വണ്ടി എടുത്തിട്ട് വണ്ടി നോർത്തിലായിരുന്നു ഇരിക്കുന്നത്. സ്റ്റേഷനിൽ നിന്ന് നടന്ന് ഞാനും സാറും കൂടി നടന്ന് നോർത്തിൽ വന്നിട്ട് വണ്ടി എടുത്ത് വീട്ടിലേക്ക് വരെ ചെയ്ത്. വീട്ടിൽ വന്നപ്പോഴാണ് പറ്റാത്തത്. അവർ പറഞ്ഞ് മുറിവുണ്ടാന്ന് ഡോക്ടർ വെച്ചപ്പോൾ പറഞ്ഞ്. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, പാൻറ്റിൻ്റെ പാൻറ് ഇട്ടിട്ടുണ്ട് ഞാൻ, അടി കിട്ടിയത് അങ്ങനെ. ഞാൻ പറഞ്ഞു, അഴിച്ച് കാണിച്ചു തരാം, എനിക്കറിയില്ല വേദന എടുക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ അഴിച്ച് കാണിച്ച്. അപ്പോൾ അവർ ചോദിച്ചാൽ എഴുതേണ്ട ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എഴുതണം, ഇത് കണ്ട സ്ഥിതിക്ക് ഇത് ഞങ്ങൾക്ക് നോട്ട് ചെയ്യേണ്ട അവകാശമുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ എഴുതിയിട്ടുണ്ട്. കാലടി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് മുഖാനാക്കാൻ പറ്റില്ല, ജോയിൻ്റ് ഇങ്ങനെ തുറക്കുമ്പോൾ ഇത് ഇവിടെ ഒരു വേദന, ഒരു ക്ലിക്ക്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞു എക്സ്റേ എടുപ്പിച്ച് അണ്ടാണ് എന്നെ അവിടെ നിന്ന് വിട്ടത്. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ആ ബ്രിഡ്ജിൻ്റെ ചോട്ടിലിരിക്കുന്ന ഒരാളെ, വെറുതെ റോട്ടിൽ നിൽക്കുന്നയാളെ എന്തിനാ അവിടെ ഇരിക്കണമെന്ന് ചോദിച്ചപ്പോൾ, കാക്കനാട വീടെന്ന് പറഞ്ഞപ്പോൾ കാക്കനാട്ടിൽ നിന്ന് എന്തിനാ ഇവിടെ വന്നിരിക്കുകയെന്നാണ്. നമ്മൾക്ക് പല കാര്യങ്ങൾക്കും പല സ്ഥലത്തും പോകേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നതൊരു തെറ്റായിട്ട് അടി കൊടുക്കേണ്ട ഒരാവശ്യമില്ല. അപ്പോൾ അങ്ങനെ അടിച്ചത് മാത്രമല്ല, അടിച്ചത് ഇപ്പോൾ സമ്മതിക്കുന്നില്ല എന്ന് പറയുന്നു. ഞാൻ കസ്റ്റഡിയിലേക്ക് കൊണ്ടുവന്നേ ഉള്ളൂ, കുഴപ്പമൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ട് കേസൊന്നും ഇല്ല വിട്ടു എന്ന് പറഞ്ഞാൽ. അടി കൊടുത്തതെല്ലാം അവന് മിച്ചം, അവന് ആ അടി കൊണ്ടതിൻ്റെ ബാക്കി അവരാണ് അനുഭവിക്കുന്നത്. അപ്പോൾ പോലീസിന് ആവശ്യമില്ലാതെ എന്തെങ്കിലും കുറ്റം ചെയ്തവരാണെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം. അപ്പോൾ ശിക്ഷിക്കപ്പെടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പോലീസൊക്കെ ജനമൈത്രിയാണ്. അതെല്ലാം നിയമപരമായിട്ട് തീരുമാനമായിട്ട് അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും ശിക്ഷ കിട്ടുള്ളൂ. ഇപ്പോൾ ഇവരുടെ കയ്യിലുള്ള ആയുധങ്ങളൊക്കെ എടുത്ത് വെറുതെ തല്ലിക്കളിക്കാനായിട്ടുള്ള കാര്യമല്ല, ഇതിപ്പോൾ ഒരു ആവർത്തനമാണ്. കഴിഞ്ഞ ദിവസം ഇരുമ്പനത്തുണ്ടായിരുന്നതിൻ്റെ ഒരു ആവർത്തനമാണ്. അതുതന്നെ വലിയ വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നത്. കൈ കാണിച്ച് വണ്ടി നിർത്തി ആൾ ഇത്തിരി ദൂരം മാറി നിർത്തിയെന്ന് പറഞ്ഞിട്ട് അന്ന് ആ പയ്യനെ അടിച്ചത്, ആ അടി കൊണ്ടത് മാത്രമാണ് അയാൾ മരിക്കാനുണ്ടായ കാരണം. ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവണതെന്ന് പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാനായിട്ട് ഒരാൾക്ക് അത് മതി.
ഒരാൾ പേടിച്ചു കഴിഞ്ഞാൽ അത് മതി ഉണ്ടാവാനായിട്ട്. അപ്പോൾ അതുവരെ അസുഖമില്ലാത്ത ഒരാൾക്ക് രണ്ട് പിഞ്ച് കുട്ടികളാണ് അവരുടെ വീട്ടിലുള്ളത്, എന്ത് മറുപടിയാണ്? ഈ ഭരണകൂടം ഇതിനെല്ലാം കയറൂഴി വിടുന്നത് കൊണ്ട് അതിൻ്റെ ഒരു ആവർത്തനം എന്ത് ചെയ്തു കഴിഞ്ഞാലും കുഴപ്പമില്ല എന്ന് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ചിന്ത ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു. എന്ത് ചെയ്താലും കുറ്റമില്ല എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ ഇത് പോകുന്നത്. ഈ അനീതിക്കെതിരെ എന്തായാലും നമ്മൾ പടപൊരുതുക തന്നെ ചെയ്യും. ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് റിനീഷിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഇതിന് ഇടപെടുക തന്നെ ചെയ്യും. നമ്മൾ സ്റ്റേഷനിൽ പോയി ഇപ്പോൾ ചോദിക്കാൻ പോവുകയാണ്. എന്തായാലും എല്ലാവരും കൂടി നമ്മളുടെ പാർട്ടി തലത്തിലും ആലോചിച്ച് DCC പ്രസിഡൻറ്റും ആയിട്ടും ആലോചിച്ചിട്ട് ഏത് രീതിയിൽ ഇതിൽ ഇടപെടണം എന്ന്. അമ്മ പറയുന്നു, ഇത്ര നല്ല മോനെ ഞാൻ കണ്ടിട്ടില്ല, അതുപോലെ എല്ലാ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു കുട്ടിയാണ്, ഒരു ദുസ്വഭാവം ഇല്ലാന്ന് അമ്മ സർട്ടിഫൈ ചെയ്യുന്നു. അതിനേക്കാൾ കൂടുതൽ എന്താ വേണ്ട? അയൽവക്കക്കാർ മുഴുവൻ പറയുന്നു ഈ കുട്ടിയെ നല്ലപോലെ അറിയാം, ഒരു സിസ്റ്ററുണ്ട്, നന്നായിട്ട് കല്യാണം കഴിപ്പിച്ചയച്ച് അവൻ ദിവസവും ജോലിക്ക് പോകുന്ന ആളാണെന്ന് പറയുന്നു. അങ്ങനെയുള്ള ഒരാളെ പോലീസ് കണ്ട മാത്രമേ അടിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇതിനെതിരെ പ്രതികരിക്കുക തന്നെ ചെയ്യും. എൻ്റെ 5 മണിക്ക് വീട്ടിൽ വന്നപ്പോൾ ഞാൻ അറിഞ്ഞ മോനെ ഞാൻ അറിഞ്ഞിട്ടില്ല. ഇവൻ പോലീസിൽ കൊണ്ടുപോയി ഇവന് തല്ലിയതൊന്നും അമ്മ അറിഞ്ഞിട്ടില്ല. വീട്ടിൽ വന്നപ്പോൾ എന്നെ പോലീസുകാർ തല്ലി അമ്മിച്ചെന്ന് പറഞ്ഞു. ഇതുവരെ 29 വയസ്സായവന് ഇതുവരെ ഒരാൾ പോലീസുകാർ പിടിക്ക് തല്ലേ ഒരു തുളിച്ചു വീട് വലിയ ഒരു തുളിച്ചങ്ങൾ എൻ്റെ മോനില്ല. ഞാൻ പറഞ്ഞു പോലീസ് തല്ലേ, കാണിച്ചു തന്നപ്പോൾ അമ്മിച്ച് ഞെട്ടിപ്പോയി. അതേപോലെ കാലായിരുന്നു, അവന് വേദന എടുത്തിട്ട് കിടക്കാൻ പറ്റില്ല. വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ട് എറണാകുളം ഹോസ്പിറ്റലിൽ കൊണ്ട് വീണ്ടും കാണിച്ച് അവർ പോലീസിൽ കൊടുക്കാം, അഡ്മിറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞ് കിടത്തണ്ടെന്ന്. പിന്നെ ഇഞ്ചക്ഷൻ ചെയ്ത് പിന്നെ ഇവിടെ വന്ന് അഡ്മിറ്റായത്. ഡോക്ടർ പറഞ്ഞത് എക്സ്റേ എടുത്തതിൽ കാണാം, പിന്നെ വേറൊരു ഇതിൻ്റെ സ്കാൻ ചെയ്യണം, എല്ലിൻ്റെ എൻ്റെ വലുത് അറിയണമെങ്കിൽ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. പോലീസിനോട് പറഞ്ഞു ഇനിയൊരു മക്കൾക്കും ഇതേപോലൊരു മക്കളും ഉപദ്രവിക്കരുതും, ഒരമ്മയെ സഹിക്കില്ല, കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി അവരെ ഇതേപോലെ കൊലക്ക് കൊടുക്കാനുള്ള ഇതാവുന്നതും കാണിക്കരുതും. ഒരു പോലീസുകാരും ഒരു മക്കളും ഉപദ്രവിക്കരുത്, നിരപരാധികളും എന്തോരം കുഞ്ഞുങ്ങൾ എൻ്റെ മോന് കിട്ടുന്ന പോലെ മറ്റുള്ളവർ മക്കളെ ഇതേപോലെ ഉപദ്രവിക്കരുത്, അതാണ് ഇതിൽ പ്രതികരിക്കരുത്. ഇനി എൻ്റെ മോനെ പറഞ്ഞത് ഇനി ഇനി ഇതേ തല്ലുമെന്ന് അവരെ ആവർത്തിക്കാനും പാടില്ല, ഒരു മക്കൾക്കും കിട്ടാൻ പാടില്ല. ആ എൻ്റെ മോനാണ് എൻ്റെ കുടുംബത്തെ, എൻ്റെ മോളെ കെട്ടിച്ച് എൻ്റെ കടങ്ങളും ബാധ്യതകളും എൻ്റെ മോനെ തീർത്തത് എല്ലാം എൻ്റെ മോനെ. ഇനി എൻ്റെ മോനെ പോലെ ഒരു മക്കൾക്കും ഈ ഗതി വരാൻ പാടില്ല. എനിക്ക് എൻ്റെ മോനെ വലുത്, എൻ്റെ മോൻ ഞാൻ വരെ വടിയെടുത്ത് എൻ്റെ മോനെ അടിച്ചിട്ടില്ല, അതേപോലെ അവൻ്റെ വായ തുറക്കാൻ പറ്റണില്ല. ഓരോ സ്ഥലങ്ങളിൽ പോലീസുകാർ അടിച്ച് മരിക്കണ മക്കൾ ഇനി ഇതേപോലെ ആവർത്തിക്കാൻ പറ്റില്ല, പ്രതികരിക്കണം. അതേ അമ്മച്ചിക്ക് വരാനും പറയാനുള്ളൂ. റിനീഷിന് ക്രൂരമായ മർദ്ദനമാണ് ഏറ്റിരിക്കുന്നത്. നോർത്ത് SHO പകൽ നിന്നുമാണ് ഇത്തരത്തിലൊരു മർദ്ദനമേറ്റതെന്നാണ് റിനീഷ് പറഞ്ഞിരിക്കുന്നത്. 3 സ്റ്റാറുള്ള ഉദ്യോഗസ്ഥനാണ് മർദ്ദിച്ചതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തൃപ്പൂണിത്തുറ കസ്റ്റഡി മരണത്തിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിൽ വീണ്ടും കൊച്ചി സിറ്റി പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഗുരുതരമായ വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. ഉമാ തോമസ് MLA അടക്കമുള്ള നേതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ ശക്തമായ പ്രതിഷേധം ഇതിനെതിരെ നടത്തുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അക്ഷയ് കുമാർ, RP യൂഷ്, മറുനാടൻ TV, കൊച്ചി.